രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ട സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡ് ലണ്ടനിലെ വെബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ കലാശ പോരാട്ടത്തിൽ ജർമ്മൻ ക്ലബായ ബൊറോസിയ ഡോട്ട്മുണ്ടിനെയാണ് റയൽ മാഡ്രിഡ് വീഴ്ത്തിയത് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവരുടെ വിജയം ിൽ സൂപ്പർ താരം ഡാനി കർവാഹലും വിനീഷ്യസ് ജൂനിയറുമാണ് സ്പാനിഷ് ടീമിന്റെ വിജയഗോളുകൾ നേടിയത് ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ പതിനഞ്ചാമത് കിരീടനേട്ടം കൂടിയാണ് ഇത്തവണത്തേത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചാമ്പ്യൻസ് ലീഗിൽ റയൽ മുത്തമിട്ടത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ റയലിന് പക്ഷേ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലേക്ക് തൊടുക്കാതെയാണ് അവർ ആദ്യ പകുതി അവസാനിപ്പിച്ചത് എന്നാൽ മികച്ച ബിൽഡപ്പ് കളിയായിരുന്നു ബൊറൂസിയുടേത് ഫൈനൽ തേഡിൽ മികവ് കാട്ടാൻ സാധിക്കാതിരുന്നത് അവർക്ക് പക്ഷേ തിരിച്ചടിയായി മാറുകയായിരുന്നു എഴുപത്തിനാലാം മിനിറ്റിൽ ടോണി ക്രൂസ് എടുത്ത കോർണർ കിക്കിൽ നിന്നായിരുന്നു റയലിന്റെ ആദ്യ ഗോൾ പിറന്നത് ക്രൂസിന്റെ കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച ഒരു കിഡിലൻ പന്ത് ഹെഡറിലൂടെ കർവാഹൽ വയലെത്തിക്കുകയായിരുന്നു എൺപത്തിമൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിന്റെ ലീഡ് ഉയർത്തുകയും ചെയ്തു രണ്ടു ഗോളിന് പിന്നിലായതോടെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ബൊറൂസിയ ഊർജിതമാക്കിയെങ്കിലും റയൽ മാഡ്രിഡ് പ്രതിരോധം വിട്ടുകൊടുത്തില്ല ഇതിനിടെ എൺപത്തി ഏഴാം മിനിറ്റിൽ ജർമ്മൻ ക്ലബ്ബ് നേടിയ ഒരു ഗോൾ ഓഫ് സൈഡ് ആയതിനാൽ അനുവദിക്കപ്പെട്ടില്ല ശേഷിക്കുന്ന സമയവും ഗോൾ വഴങ്ങാതെ റയൽ പിടിച്ചു നിന്നതോടെ പതിനഞ്ചാം യു എസ് എൽ കിരീടത്തിലേക്കാണ് അവരെത്തിയത് നേരത്തെ കരുത്തരായ ബയൺ മ്യൂണിക്കിനെ സെമി ഫൈനലിൽ വീഴ്ത്തിയാണ് സ്പാനിഷ് ബമ്പന്മാരായ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിയത് ഇരുപാദങ്ങളിലുമായി നാല് മൂന്നിനാണ് റയൽ ജർമ്മൻ ക്ലബിനെ മറികടന്നത് ഇരു ടീമുകളും തമ്മിലുള്ള ആദ്യ പാദം രണ്ട് രണ്ട് എന്ന സ്കോറിൽ അവസാനിച്ചപ്പോൾ രണ്ടാം പാദം റയൽ രണ്ട് ഒന്നിന് സ്വന്തമാക്കുകയായിരുന്നു ഫ്രഞ്ച് ക്ലബ്ബായ ഫാരിസ് ജർമനിയെ സെമിയിൽ വീഴ്ത്തിയാണ് ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫൈനലിൽ മാർച്ചിലേക്ക് എത്തിയത് ഇരുപാദങ്ങളിലുമായി രണ്ട് പൂജ്യത്തിനായിരുന്നു ഡോട്ട്മുന്റെ പി എസ് സിയെ മറികടന്നത് ആദ്യ പാദ സെമിയും രണ്ടാം പാദ സെമിയും ഒന്ന് പൂജ്യം എന്ന സ്കോറിനാണ് ജർമ്മൻ ക്ലബ് സ്വന്തമാക്കിയത്